അവസാനം വരെ നിൽക്കണം. നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഫുൾ നിന്നോണം. നീ നിൽക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കാരണവശാൽ പുറത്തായാൽ പിന്നെ വിട്ടുകൊടുക്കരുത്. ഇത് കറങ്ങിയിട്ട് ഇവൻ പുറത്തായി കഴിഞ്ഞാൽ ഞാൻ മാറിയാൽ വരുന്ന റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും നോമിനേഷനിൽ വരും. വീക്കസ്റ്റ് കണ്ടസ്റ്റൻസ് അടിച്ചുപോയി എന്ന് തോന്നുമ്പോൾ പിന്നെ അവസാനം വരെ നിന്നോണം. ഇത് അഖിൽമാരാർ വിഷ്ണുവിനോടും ഷിജുവിനോടും പറഞ്ഞ അവരുടെ ഗ്രൂപ്പിന്റെ ഗെയിം പ്ലാൻ ആണ്. നമ്മുടെ എഫേർട്ട് കൊണ്ട് ഇക്കെ സേഫ് ആവരുത്, നമ്മളിൽ ആരെങ്കിലും ഒരാൾ മാത്രം നോമിനേഷനിൽ വരുന്നത് പോലെ കാര്യങ്ങൾ എത്തിക്കണം എന്ന് മാരാർ കൂട്ടിച്ചേർത്തു. വ്യക്തമായ കണക്കൂട്ടലുമായിട്ടാണ് മാരാർ ഈ ടാസ്ക് ഇത്രയും നേരം കളിച്ചത്. ഇനി കളിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. കാരണം അമ്മാതിരി മാരകമായ ഒരു ഗെയിം പ്ലാൻ ആണ് പുള്ളി ഈ ഒരു ടാസ്കിനായി ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇന്നലത്തെ ഒരു സീൻ റീവൈൻഡ് അടിച്ച് നോക്കിയാൽ മാരാർ, വിഷ്ണു, മിഥുൻ, ഷിജു, റിനോഷ് എന്നിവരിൽ രണ്ടുപേരെങ്കിലും മാറി മാറി എല്ലായ്പ്പോഴും ബോക്സ് പിടിച്ച് നിന്നിരുന്നു. ആര് വന്നിട്ടും പോയിട്ടും ഈ ഒരു കോമ്പിനേഷനിൽ രണ്ടുപേരെങ്കിലും അവിടെ നിൽക്കുന്നതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നും അതേ ഗെയിം പ്ലാൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നു. ഇവരഞ്ചു പേരിൽ ഒരാളെ മാത്രം നോമിനേഷനിൽ എത്തിക്കാനാണ് മാരാറുടെ പ്ലാൻ. പ്ലാൻ എങ്ങനെ പോകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ബിഗ് ബോസ് ഈ ഘട്ടത്തിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. ആ ട്വിസ്റ്റ് വന്നതിന് ശേഷം പുതിയ എന്തെങ്കിലും തന്ത്രം മെനഞ്ഞ് ചാണക്യൻ മാരാറും വിഷ്ണുവും ഷിജുവും മിഥുനും റിനോഷും ഉണ്ടാകും എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഗെയിം മൊത്തം പോയിരിക്കുന്നത് മാരാർ വേഴ്സസ് ബിഗ് ബോസ് എന്നൊരു ലെവലിലേക്കാണ്. ലൈവിൽ ഇപ്പോൾ സ്റ്റാർ സിംഗർ പ്രോഗ്രാം ആണ് റനീഷയുടെയും സെറീനയുടെയും വക. ആ സമയത്ത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുന്നു, വീക്ക്ലി ടാസ്കിനായി തയ്യാറാവുക എന്ന് പറഞ്ഞ്. ഇനി കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ടാസ്കിന്റെ സെക്കൻഡ് സ്റ്റേജ് ആരംഭിക്കും. വീണ്ടും ഒരു ലൈവ് അപ്ഡേറ്റുമായി വരുന്നത് വരെ ബൈ.